ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ RD350 കുറിച്ചാണ്. അപ്പം ഇന്നലെ നടത്തിയ പോളിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് RD350യുടെ കഥ പറയണം എന്നാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കഥ പറഞ്ഞു തരികയാണ് മലയാളത്തിൽ. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് 1984 മോഡലാണ്, ഹൈ ടോർക്കാണ്. പക്ഷേ ഇതിനകത്തുള്ള കുറേ പാർട്സ് എന്ന് പറയുന്നത് ലോ ടോർക്കിൻ്റെ ആയിരുന്നു എൻ്റെ അടുത്ത് വന്നപ്പോൾ. അതായത് സൈലൻസേഴ്സ് ഇതല്ല, ഇതിനകത്ത് വന്ന സൈലൻസേഴ്സ് ലോ ടോർക്കിൻ്റെ ആയിരുന്നു. പിന്നെ ഈ സൈഡിലെ എൻജിൻ കവർ ലോ ടോർക്കിൻ്റെ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ സിലിണ്ടർ ലോ ടോർക്കിൻ്റെ ആയിരുന്നു. അപ്പം ഇത് ബേസിക്കലി ലോ ടോർക്ക് ആക്കിയതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈ ടോർക്കിനെ കാട്ടി കുറച്ചുകൂടെ പോർട്ട് ചെയ്യാൻ നല്ലത് ലോ ടോർക്ക് ബൈക്ക് തന്നെയാണ്. അതിനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം അത് അതിൻ്റെ ടെക്നിക്കൽ സൈഡ്, അതവിടെ ഇരിക്കട്ടെ. ഞാനിപ്പോൾ മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണ് എനിക്ക് സ്വന്തമായെന്ന്. അപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ നമ്മളുടെ വീക്കെൻഡ്സിൽ സമയം കൊല്ലാൻ വേണ്ടി വണ്ടികൾ റെസ്റ്റോർ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് പുള്ളിയുടെ RX 135 Tigerഉം, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ റീസ്റ്റോർ ചെയ്തത് എൻ്റെ RX 100 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇപ്പോൾ സൈഡിലിടാം. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് വണ്ടികളും റീസ്റ്റോർ ചെയ്ത് നല്ല രീതിയിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടുപേരും ഇനി അടുത്ത് എന്ത് ചെയ്യണം എന്നിങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഒരു 3-4 ആഴ്ച നമ്മൾ ഒരുമിച്ച് വീക്കെൻഡ്സ്, അതായത് ശനിയാഴ്ചയും ഞായറാഴ്ചയും സ്പെൻഡ് ചെയ്തപ്പോൾ നമ്മൾ ഒരുപാട് അടുത്തു. അതായത് നമ്മൾ ഈ ഒരു സാധനത്തിനെ എൻജോയ് ചെയ്ത് തുടങ്ങി. നമ്മൾ വേറെ നൊസ്റ്റാൾജിയയിലേക്ക് പോയി, അതായത് പുള്ളിയുടെ കോളേജിലെ കഥകൾ, എൻ്റെ കോളേജിലെ കഥകൾ. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കളായി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ് ഈ ഒരു സാധനം നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ ബൈക്സ് നമുക്ക് ഒരുപാട് വാങ്ങാനുള്ള ഒരു അവസ്ഥയല്ല. കാരണം ഈ സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ്. ഇപ്പം ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആ 2 RX കഴിഞ്ഞപ്പോഴും ഒരു ഷോഗൺ മേടിച്ചു. ഷോഗൺ വളരെ വിലക്കുറവായിട്ടാണ് കിട്ടിയത്. അതായത് ഞാൻ ആ ഷോഗണ് ശരിക്കും 15 രൂപ മാത്രമാണ് കൊടുത്തത് ആ കണ്ടീഷനിൽ. എന്നിട്ട് ഒരു അരമണിക്കൂർ അതിനകത്ത് കിടന്ന് പണിതപ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ടായി, ഓടാൻ തുടങ്ങി. അപ്പോൾ അത് ഓടിച്ച് നമ്മൾ നമ്മളുടെ വീട്ടിൽ കൊണ്ടുവന്ന് അതിനപ്പം തന്നെ പൊളിച്ചു തുടങ്ങി, പണി തുടങ്ങി അതിനകത്ത്. അപ്പം ആ സംഭവം എന്ന് പറയുന്നത് എന്തോ, ആ ഒരു സമയത്ത് നമ്മളും ഈ പറയുന്ന പോലെ യമഹ സുസുക്കി ആ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ നമ്മൾ യമഹയുടെ സൈഡിലായിരുന്നു. അപ്പോൾ സുസുക്കി ഒന്നും അത്ര നല്ലതല്ല എന്നുള്ള രീതിയിൽ ആയിരുന്നു നമ്മളുടെ മനസ്സിലിരുന്നത്. അപ്പം പണിഞ്ഞ് കഴിഞ്ഞ് കഴിയാറായപ്പോൾ തന്നെ ഒരുത്തൻ എൻ്റെ പുറകെ കൂടിയിട്ട്, ചേട്ടാ അത് എനിക്ക് വിൽക്കാമോ 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 എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാനിത് TBHP XBHP യിലൊക്കെ ഇട്ടായിരുന്നു ഇതിൻ്റെ റെസ്റ്റോറേഷൻ. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഞാനും വിചാരിച്ചു കുഴപ്പമില്ല, നമുക്കങ്ങനെയാണെങ്കിൽ അത് കൊടുക്കാം, അടുത്ത വണ്ടി വരുമ്പോൾ എടുക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, TBHP യിൽ ഞാൻ അതിൻ്റെ റെസ്റ്റോറേഷൻ ഇട്ടപ്പം കുറച്ച് ആൾക്കാർ കയറി എന്നെ ചൊറിയുകയൊക്കെ ചെയ്ത്. അതായത് അവർക്ക് അതിൻ്റെ രീതി ഇഷ്ടപ്പെട്ടില്ല, ഇങ്ങനെയല്ല റിസ്റ്റോർ ചെയ്യേണ്ടത്, അങ്ങനെയാണ്. സത്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 3rd റെസ്റ്റോറേഷനാണ്. ഇതിനു മുമ്പേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് മിക്ക കാര്യങ്ങളും അറിയത്തില്ല. റെസ്റ്റോറേഷൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് വരെ അറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മളിരിക്കെ ആ വണ്ടി പോയി. പോയപ്പോഴത്തേക്ക് രണ്ടുപേർക്കും ഭയങ്കര വിഷമം, ഇനിയിപ്പം എന്ത് ചെയ്യണം. അപ്പോൾ പുള്ളി തമാശക്കാണെങ്കിലും പുള്ളി പറഞ്ഞ് നമുക്ക് ഓരോ വീട്ടിൽ കയറി ഇങ്ങനെ ഇരിക്കുന്ന വണ്ടി അടിച്ചു മാറ്റിയിട്ട് ഫുൾ റീസ്റ്റോർ ചെയ്തിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്നും നടക്കത്തില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് കാശൊന്നുമില്ല. പക്ഷേ ആ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ലെവൽ ഓഫ് ഡെസ്പറേഷൻ പറയാനാണ്. അതായത് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു വണ്ടി കിട്ടി, അതിനകത്ത് എങ്ങനെയെങ്കിലും പണി തുടങ്ങണമെന്നുള്ള അതായിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് പതുക്കെ അടുത്ത പ്രോജക്ട്സ് അന്വേഷിച്ച് തുടങ്ങി. അപ്പോൾ ഞാനും പുള്ളിയും കൂടെ പോയി കുറേ
വണ്ടികളൊക്കെ കണ്ടു തുടങ്ങി. അപ്പം കുറച്ച് ആർ എക്സ് ജി ഒക്കെ കണ്ട്. അപ്പോൾ ഈ ആർ എക്സ് ജിയുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു നല്ല പണിത വണ്ടി നമുക്ക് ഇപ്പോൾ ഒരു 30,000 രൂപയ്ക്ക് കിട്ടുകയാണെന്ന് വെച്ചോളൂ. ഈ സാധനത്തിന് അമ്മമാർ 27-28 ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ പല പ്രാവശ്യവും ഇങ്ങനത്തെ അണ്ണന്മാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഈ 27-28 എന്ന് പറയുന്നത് ഇപ്പോഴല്ല, ഒരു ഏകദേശം ഒരു 8-10 വർഷം മുമ്പേ ആണ്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അണ്ണന്മാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഈ 2,000 രൂപയ്ക്ക് ഈ വണ്ടി പണിഞ്ഞിറക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അവർ ഒന്നും പറയത്തില്ല. അവർ അഹങ്കാരത്തോടെ പറയും, ആ വേണമെങ്കിൽ എടുത്താൽ മതി എന്നുള്ള സെറ്റപ്പ്. അപ്പോൾ അങ്ങനെ കുറേ വണ്ടികൾ നമ്മൾ വിട്ട്. പിന്നെ ഞാനും വിചാരിച്ചു ഇനിയിപ്പം ഒരു ആർ എക്സ് 100 അല്ലെങ്കിൽ 135 ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ തീരുമാനമെടുത്ത് നമുക്കൊരു RD 350 തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ ഈ പറഞ്ഞ പോലെ RD വാങ്ങണം എന്നുള്ള മോഹത്തോടെ നമ്മൾ ചെന്ന് ചാടിക്കൊടുത്തത് തിരുവനന്തപുരത്തെ ഒരു ചെറിയ സിംഹത്തിൻ്റെ മടയിലാണ്. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഒരു 20 വണ്ടികൾ പുള്ളിയുടെ വർക്ക്ഷോപ്പിൽ നിൽപ്പുണ്ടായിരുന്നെന്ന് കണ്ട് നമ്മളെ കണ്ണ് തള്ളിപ്പോയി. കാരണം ഇത്രയും RD നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടിട്ടില്ല. കാരണം ഇപ്പോൾ RDs ഒന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ മീറ്റ്സിനൊന്നും പോയിട്ടില്ല, നമുക്കറിയത്തില്ല. അപ്പോൾ ഇത്രയും വണ്ടികൾ ഒരുമിച്ച് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു എന്തോ ഒരു സംഭവമാണ് ഇങ്ങേര്. അപ്പോൾ ഇങ്ങേരുടെ അടുത്ത് തന്നെ നമുക്ക് വണ്ടി വാങ്ങണമെന്നായി. അപ്പോൾ അവസാനം നോക്കിയപ്പോൾ അവിടെ ഒരു വണ്ടി പൊളിച്ചിട്ടിട്ടുണ്ട്, അതായത് എല്ലാം പാർട്സാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങേരുടെ അടുത്ത് ചോദിച്ചു ഇതെന്താ കേസ്. അപ്പോൾ പറഞ്ഞ് ഈ വണ്ടി കൊടുക്കായിട്ടേക്കാണ്. അപ്പോൾ നമ്മൾ അത് പോയി അതിൻ്റെ ഓണറിനെ കണ്ട്. അപ്പം ഓണറിനെ കാണാൻ പോയപ്പോഴാണ് മനസ്സിലായത്, അതായത് നമ്മുടെ ഒരു എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് പുള്ളി, അതായത് കൊച്ചിലേയുള്ള ഫ്രണ്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി കണ്ട്. കണ്ടു കഴിഞ്ഞ് പുള്ളി പറഞ്ഞ് ഞാൻ ഈ വണ്ടി റിസ്റ്റോർ ചെയ്യാൻ പൊളിച്ചതാണ്, അതാണ് ഇതാണെന്നൊക്കെ കഥയൊക്കെ പറഞ്ഞു. നമ്മൾ ഓക്കെ വിലയൊക്കെ സംസാരിച്ചു പുറത്ത് വന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്തൊരു സംശയം പറഞ്ഞു, എടാ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ വണ്ടി ഇപ്പം ബുക്കും പേപ്പറും ഇല്ലാത്തതാണ്. അതായത് ആ വണ്ടിക്ക് ബുക്കും പേപ്പറും ഒന്നും ഇല്ലായിരുന്നു, അതായത് ഒരു ഓപ്ഷൻ എന്ന് വാങ്ങിച്ച ഒരു ഫോട്ടോ കോപ്പി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ബുക്കും പേപ്പറും ഇല്ലാത്തതാണ്. നാളെ ഒരാൾ പോയി പോലീസിൻ്റെ അടുത്ത് കേസ് കൊടുക്കുകയാണ് ഇങ്ങനെ ഒരു മോഷണ വണ്ടി ഇന്ന സ്ഥലത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ എന്തു ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞു കാര്യം ശരിയാണ്, നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ബുക്കും പേപ്പറും ഇല്ലാത്തൊരു വണ്ടി വാങ്ങിച്ച് നമ്മൾ നമ്മളുടെ വീട്ടിൽ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ പറയുന്ന പോലെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ കൊറോണ വൈറസിനെ കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുന്നതിൻ്റെ തുല്യമാണ്. ഏതാവും വേണമെങ്കിലും വന്ന് ഒന്ന് ഒറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഇത്ര വലിയ മണ്ടത്തരം കാണിക്കുന്നത്? അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, വേറെ വണ്ടികളൊന്നും കിട്ടാനില്ല. ചോദിക്കുന്നേക്ക് അന്ന് 1.5-2 ആ റേഞ്ചാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ 4-5 RD ഉണ്ട്. പുള്ളി പക്ഷേ ഇപ്പോൾ ബോംബെയിലാണ്. പുള്ളി എൻ്റെ കൂടെ ഡൽഹിയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. പുള്ളി ഇപ്പോൾ ബോംബെയിലാണ്. അപ്പോൾ പുള്ളിൻ്റെ അടുത്ത് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാമെന്ന്. അപ്പം പുള്ളിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പുള്ളി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കുടുംബനാഥനൊക്കെ ആയി, കുട്ടികളൊക്കെ ആയി. അപ്പോൾ പുള്ളി ഇതിനെക്കുറിച്ച് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. പുള്ളി പറഞ്ഞാൽ ഇപ്പോഴൊന്നും വണ്ടിയൊന്നും വലിയ താല്പര്യമില്ല, അതൊക്കെ നമ്മളെ പഴയ കാലത്തെ ഓർമ്മകളാണെന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു, ഓക്കെ ശരി, ഡൽഹിയിൽ ഒരു ദിവസം ഓഫീസിൽ കൊണ്ടുവന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടി എന്തായിരുന്നു? അപ്പോൾ പുള്ളി പറഞ്ഞു ആ വണ്ടി മോഷണം പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു RD മോഷണം പോയോ? പറഞ്ഞു അതെ, അത് ആരോ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ച് അതെങ്ങനെയാണ്? കാരണം നിങ്ങൾ ഒരിക്കലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. കാരണം നമ്മളെന്ന് പറയുന്ന 2-സ്ട്രോക്കിൻ്റെ ഒരുപാട് കോമൺ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ്. അപ്പോൾ പുള്ളി അങ്ങനെ ഞാൻ ചോദിച്ച് വന്നപ്പോൾ പുള്ളി പറഞ്ഞു ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വണ്ടി ഞാൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ പാർക്ക് ചെയ്തിട്ട് എന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് ആ വണ്ടി ഇപ്പോഴും അവിടെ കാണുമോ? അപ്പം പുള്ളി പറഞ്ഞ് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, സ്ഥലത്തിൻ്റെ അഡ്രസ്സ് ഒന്ന് തരാൻ പറഞ്ഞ് ഞാൻ പോയി നോക്കാമെന്ന്. അപ്പോൾ പുള്ളി ഉടനെ എൻ്റെ അടുത്ത് അഡ്രസ്സ് തന്നിട്ട് പറഞ്ഞ് അവിടെ ആ വണ്ടി കിടപ്പുണ്ടെങ്കിൽ താൻ ആ വണ്ടി എടുത്തോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സ്പിരിറ്റായി, ഇനിയിപ്പം നോക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഉടനെ ഡൽഹിയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞ് ആശാനെ ഒന്ന് പോയി നോക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ 2-സ്ട്രോക്ക് ബൈക്കേഴ്സ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ പഴയ വിൻറ്റേജ് വണ്ടികൾ വാങ്ങുന്നവന്മാരുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് ഉള്ള കൂട്ടുകാരെ അത്രയും
തലങ്ങും മെലങ്ങും ഓടിക്കവന്മാർ, അവിടെ ഒരു വണ്ടി കണ്ട്, ഇവിടെ ഒരു വണ്ടി കണ്ട്, മറ്റേ സ്പെയർ ഇവിടെ കിട്ടാനുണ്ട്, ഇന്ന കടയിൽ ഇന്ന സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളെപ്പോലത്തെ ആൾക്കാരുടെ കൂട്ടുകാരായി കഴിഞ്ഞാൽ പെട്ടുപോകും. അമേരിക്കയിലാണെങ്കിൽ വരെ അവന്മാരെ വെറുതെ വിടാറില്ല. ആർ ഡിയുടെ ഏതെങ്കിലും യു എസ് പെക് സാധനം അവിടെ നിന്ന് നമ്മൾ വരുത്തി ഇരിക്കും. അതാണ് നമ്മളുടെ ഒരു രീതി. അപ്പം അങ്ങനെ ഇവൻ ഒരു ദിവസം ഒരു ഞായറാഴ്ച രാവിലെ എന്നെ വിളിക്കുന്നു. അപ്പോൾ ശനിയാഴ്ച രാത്രി കുറച്ച് നേരം ഏതോ ഒരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു രണ്ട് മണിയൊക്കെ ആയി ഞാൻ കിടന്നുറങ്ങി. ഒരു പത്ത് മണിയായിട്ടും ഉറക്കം പൂർത്തിയായില്ല. അപ്പോൾ അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ കുറേ മിസ് കോൾ കിടക്കുന്നു എൻ്റെ കൂട്ടുകാരൻ്റെ. അപ്പോൾ ആശാൻ എന്നെ ആറ് മണി തൊട്ട് വിളിക്കാൻ തുടങ്ങിയതാണ് പത്ത് മണി വരെ. അപ്പോൾ ഞാൻ ഉടനെ പേടിച്ച് പേടിച്ച് അവനെ തിരിച്ച് വിളിച്ച്, അപ്പോൾ എന്നെ കുറേ തെറി, നീ എന്തുവാടെ ഇത്, ഞാൻ നിൻ്റെ ഒരു സാധനം നോക്കാൻ പോയിട്ട് നീ ഇതുവരെ ഫോൺ എടുക്കാത്ത എന്താണ്? ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഉറങ്ങിപ്പോയി, അതാണ് കാര്യം. അപ്പോൾ പുള്ളി പറഞ്ഞു ശരി, ഞാനിപ്പോൾ വാട്സാപ്പിൽ രണ്ട് ഫോട്ടോ അയച്ചു തരാം, അതാണ് വണ്ടി എന്ന് പറയണം. കാരണം പുള്ളിക്ക് ആർ ഡി 350 ഒന്നും അറിയത്തില്ല, പുള്ളി ഒരു ബുള്ളറ്റിൻ്റെ ആളാണ്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ശരിക്കും കണ്ണ് തള്ളിപ്പോയി. ഞാൻ ആ ഫോട്ടോസ് നിങ്ങൾക്ക് സൈഡിലിടാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. അപ്പം ആ ഒരു സാധനം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ ചാടി അങ്ങ് ബെഡിൽ നിന്ന് എണീറ്റ്, ഇനിയിപ്പോൾ ഉറക്കമൊന്നുമില്ല, ഉറക്കമൊക്കെ എവിടെ കൂടെയോ പോയി. അപ്പം ചാടി എണീറ്റ് ഉടനെ ഞാൻ എൻ്റെ ബോംബെയിലെ ഫ്രണ്ടിനെ വിളിച്ച് അവൻ ആ ഫോട്ടോസ് അയച്ചു കൊടുത്ത്, അയച്ചു കൊടുത്തിട്ട് പറഞ്ഞ് വണ്ടി അവിടെ ഉണ്ട്. പക്ഷേ എൻ്റെ വണ്ടി പോയി കണ്ട ഫ്രണ്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഈ വണ്ടി പുറത്തിറക്കാൻ അത്ര എളുപ്പമല്ല, അത് കാരണമാണ് ഈ വണ്ടി ഇവിടെ കുരുങ്ങിയിരിക്കുന്നത്. അതായത് ഇതൊരു അപ്പാർട്ട്മെൻ്റാണ്, അവന്മാർ ഒരു സൊസൈറ്റിയും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവന്മാർ ഈ സാധനത്തിന് പുറത്തു പോകാൻ സമ്മതിക്കില്ല. ഇതിൻ്റെ ഒറിജിനൽ ഓണർ വരണം, അല്ലെങ്കിൽ ഇതിൻ്റെ ബുക്കും പേപ്പറും എടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ ഞാൻ എൻ്റെ ബോംബെയിലെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ഈ കാര്യം കൂടെ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ് ബുക്ക് എവിടെ കിടപ്പുണ്ട്, ഞാനൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഓരോ ദിവസം ഇങ്ങനെ നീണ്ട് നീണ്ട് പോയി തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനായി തുടങ്ങി. ഞാൻ മനസ്സിലാക്കി ഇനി എനിക്ക് തോന്നുന്നില്ല ബുക്കിൻ്റെ കാര്യം നടക്കുമെന്ന്. ഇത് മിക്കവാറും വായൻ്റെ അടുത്ത് വരെ വന്നിട്ട് പോയ ഒരു പലഹാരം പോലെയാണ്. അപ്പം എനിക്കറിയത്തില്ല എങ്ങനെ അത് പുറത്തെടുക്കണമെന്ന്, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അവസാനം എനിക്ക് ആകെ കൂടെ ദേഷ്യം വന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നിനക്ക് വെറുതെ തരാൻ താല്പര്യമില്ല, കുഴപ്പമില്ല, ഞാൻ നിനക്ക് പൈസ തരാം, നീ സാധനം എനിക്ക് താ. അപ്പം അങ്ങനെ അവന് കുറച്ച് ചൊറിഞ്ഞപ്പോഴത്തേക്ക് അവൻ കണ്ടുപിടിച്ച്, പാവം സമയമില്ലാത്തതുകൊണ്ടായിരുന്നു, കണ്ടുപിടിച്ച് എനിക്ക് ആ സാധനം അയച്ചു തന്നു. അപ്പോൾ ഇനിയാണ് വലിയ സംഭവങ്ങൾ നടക്കുന്നത്. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധനം എടുത്തുകൊണ്ട് എൻ്റെ ഫ്രണ്ട് പോയി ആ വണ്ടി തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരെ കൊടുക്കില്ല. കാര്യം ഒന്നാമത്തെ കാര്യം, അവർക്ക് ഈ വണ്ടി അവിടെ പാർക്ക് ചെയ്ത ആളിനെ അറിയാം. അപ്പോൾ വേറൊരാൾ വന്നിട്ട് അവൻ്റെ വണ്ടി എടുക്കാൻ പോവുകയാണെന്നുള്ള രീതി പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിഷയമാവും. അപ്പോൾ എന്ത് ചെയ്ത്, ഞാൻ വിചാരിച്ച് ഈ ലോകത്ത് ഏറ്റവും ആൾക്കാർ വിശ്വസിക്കുന്നത് കുറച്ച് വയസ്സായ ആൾക്കാരെയാണ്, അവർ അങ്ങനെ കള്ളത്തരമൊന്നും ചെയ്യത്തില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ ഞാൻ ഉടനെ എൻ്റെ അച്ഛനെയും അമ്മയെയും വിളിച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് ഒന്ന് പോയി ഈ വണ്ടി ഒന്ന് നോക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛനും അമ്മയും പോയി അവിടുത്തെ അസോസിയേഷനിലെ ആൾക്കാരെ കണ്ട്, അപ്പോൾ അവന്മാർക്ക് ഉടനെ ഈ വണ്ടിക്ക് 20,000 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു എന്തിന് 20,000 രൂപ, ഈ കണ്ട് ഞാൻ അതിൻ്റെ ഫോട്ടോ ഇട്ട് തരാം ഒന്നുകൂടെ. ഈ വണ്ടിക്ക് 20,000 രൂപയോ? അപ്പോൾ അവർ പറഞ്ഞു ഇത്ര വർഷമായിട്ട് നമ്മളിവിടെ പാർക്കിങ്ങിൽ നിൽക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞ് നടക്കത്തില്ല, ഇപ്പം എൻ്റെ കയ്യിൽ 1,500 രൂപയുണ്ട്, ഞാനത് നിങ്ങൾക്ക് തരാം, പ്ലസ് എനിക്ക് പിന്നെ അടുത്ത പൈസ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ഷിപ്പ് ചെയ്യാനുള്ള വണ്ടിക്കൂലി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു ശരി, നിങ്ങൾ പക്ഷേ ഒരു കാര്യം ചെയ്യണം, ഒരു 5,000 രൂപയ്ക്ക് തരണം. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു അത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചെക്ക് എഴുതി തരാമെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ അതിൻ്റെ റെസീറ്റ് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു റെസീറ്റൊന്നും തരാൻ പറ്റില്ല. അപ്പോൾ ബേസിക്കലി അവർക്ക് അത് പോക്കറ്റിലിടാനായിരുന്നു. അപ്പോൾ അങ്ങനെ തർക്കിച്ച് തർക്കിച്ച് അവസാനം 1,500 രൂപയിൽ കാര്യം ഒതുങ്ങി. അവർ 1,500 രൂപ ഈ പറഞ്ഞ ആൾക്കാർക്ക് കൊടുത്ത് അടുത്ത ആഴ്ച ആയപ്പോഴത്തേക്ക് ഒരു വണ്ടിയുടെ ഷിപ്പർ വന്നിട്ട്
അതിനെ എടുത്ത് കയറ്റി കേരളത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ വണ്ടി കേരളത്തിൽ വരാൻ ഏകദേശം ഒരു 10 ദിവസം എടുത്തു. ഈ 10 ദിവസം എന്ന് പറയുന്നത് എനിക്ക് ഊണ് ഉറക്കമില്ല. ഞാൻ എന്നും ഇങ്ങനെ ഇരുന്ന് ആ വെബ്സൈറ്റ് ഇട്ട് റിഫ്രഷ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും, എന്താ സംഭവിച്ചത്, വണ്ടി എത്തിയോ, എന്തായി, എങ്ങനെ. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് ഒരു ദിവസം അത് കേരളത്തിൽ എത്തിയെന്ന് രാവിലെ എണീറ്റപ്പോൾ മെസ്സേജ് ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് തന്നെ അത് വൈകുന്നേരം എനിക്ക് കിട്ടുമെന്നുള്ള കാര്യം അവർ വിളിച്ച് പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് കയറ്റി വിട്ടിട്ടുണ്ട്, തിരുവനന്തപുരത്ത് സാധനം ഇന്ന് തന്നെ എത്തും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് സഹിക്കാൻ പറ്റാതെ ഞാനങ്ങ് ഓഫീസിൽ നിന്ന് അന്നത്തെ ഒരു ദിവസത്തേക്ക് ലീവ് എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ വരുന്നില്ല, എനിക്ക് നല്ല സുഖമില്ല. അപ്പോൾ അങ്ങനെ ഉമ്മാർ വന്നപ്പോഴത്തേക്ക് ഒരു സന്ധ്യാസമയമായി, ഒരു ഏകദേശം 7-7.5 മണിയായപ്പോഴത്തേക്ക് വണ്ടി എത്തിയപ്പോഴത്തേക്ക് പറഞ്ഞ പോലെ ഒരു 20 വർഷത്തെ പൊടി അതിനകത്തുണ്ടായിരുന്നു. പിന്നെ ഡൽഹിയിൽ നിന്ന് അവിടെ നിന്ന് ട്രാൻസ്ഫറായി വന്നപ്പോഴത്തേക്ക് അതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഒടിഞ്ഞ്, ടാങ്കിൽ വലിയൊരു ഞണക്കം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമ്മളുടെ അടുത്ത പ്രോജക്റ്റ് നമുക്ക് കിട്ടി. അപ്പോൾ ഉടനെ ഈ പറഞ്ഞ പോലെ വണ്ടി വീട്ടിൽ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ടും ഓഫീസ് കഴിഞ്ഞ് നേരെ വന്ന് വണ്ടിയെ കാണുന്നു, വിലയിരുത്തുന്നു, നമുക്ക് നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് പോന്നു. അതിന് മുമ്പേ ഞാൻ വണ്ടി മൊത്തം ഒന്ന് പ്രഷർ വാഷ് ചെയ്ത് കഴുകി കുട്ടപ്പനാക്കി. അപ്പോൾ ഏകദേശം അടിയിൽ എന്താ ഉള്ളതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. എല്ലാ പ്ലേറ്റിങ്ങും പോയി കിടക്കുകയായിരുന്നു. അപ്പോൾ അതിനെ ഒന്നേ ഒന്ന് പ്ലേറ്റ് ചെയ്ത് എടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ നെക്സ്റ്റ് ഡേ വണ്ടി അങ്ങ് പൊളിച്ചു. അതിൻ്റെ കുറേ ഫോട്ടോസ്, അതായത് ഞാൻ കയ്യിൽ കൊടുത്ത് വണ്ടി പൊളിക്കുന്ന കുറേ ഫോട്ടോസ് ഇപ്പോഴും ഇൻ്റർനെറ്റിൽ കറങ്ങി നടക്കുന്നുണ്ട്. അതിനകത്ത് ഒരു ഫോട്ടോ ഞാനിപ്പോൾ ഇടാം. അത് കഴിഞ്ഞിട്ട് അതാണ് മെയിൻ കാരണം. ആ ഫോട്ടോ കണ്ടിട്ടാണ് ആൾക്കാർ വിചാരിക്കുന്നത് ഞാനൊരു ശരിക്കും മെക്കാനിക് ആണെന്ന്. പക്ഷേ മെക്കാനിക് അല്ല, അതാണ് സത്യം. അപ്പോൾ അങ്ങനെ ഇതിനോടനെ പൊളിച്ച് ഇളക്കി ഫുൾ സെപ്പറേറ്റ് ആയിട്ട് കാറ്റലോഗ് ചെയ്ത്, അതായത് പൗഡർ കോട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഒരു സെറ്റ്, പ്ലേറ്റ് ചെയ്യാനുള്ള സാധനമൊക്കെ വേറെ സെറ്റ്, പിന്നെ എൻജിൻ പാർട്സ് അങ്ങനെയെന്ന് പറഞ്ഞ് എല്ലാം മാറ്റി മാറ്റി അങ്ങ് വെച്ച്. അപ്പം ആ സമയത്ത് ഏറ്റവും ആദ്യം ഞാൻ തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ഫോർക്ക് മാറ്റി ഡിസ്കാക്കണമെന്ന് ഓൾറെഡി തീരുമാനിച്ചതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ ഈ ഒരു വണ്ടിയിൽ ഇരുന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അതായത് ദൈവത്തിനെ കണ്ട വണ്ടിയാണിത്, ഇതിൻ്റെ ബാക്കി ഇരുന്ന്. അപ്പോൾ ബ്രേക്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ഒരു ഡ്രോബാക്കാണ്. അപ്പോൾ ഞാൻ ഉടനെ ഫ്രണ്ട് ഡിസ്കാക്കിയിട്ട് വണ്ടി പതുക്കെ പണിഞ്ഞ് ഇറക്കി, ഓരോ ആഴ്ച തോറും ഓരോ സാറ്റർഡേ സൺഡേ ഇരുന്ന് പണിഞ്ഞ്, ചിലപ്പം വീക്ക് ഡേയ്സിനകത്ത് ഇടയ്ക്ക് കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം അങ്ങനെ പണിഞ്ഞ് ഒരു 3 മാസത്തിൽ വണ്ടി അങ്ങ് പണിഞ്ഞ് കുട്ടപ്പനായി. അപ്പം വണ്ടി ഓടാൻ തുടങ്ങി. ഞാനത് കഴിഞ്ഞിട്ട് ഇതിനെ ചെറിയ ഓട്ടത്തിനൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങി, കാരണം പേപ്പേഴ്സ് കറക്റ്റ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ ATM വരെ അല്ലെ പാല് വാങ്ങാൻ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഓട്ടത്തിന് കൊണ്ടുപോയി തുടങ്ങി. അപ്പോൾ ഉടനെ ഒരു ദിവസം ഞാൻ ഇതേപോലെ വേറൊരു കാര്യമുണ്ട്, വണ്ടി ഒരിക്കലും ഹെൽമെറ്റ് ഇല്ലാതെ ഞാൻ ഓടിക്കാറില്ല. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം വണ്ടി ഹെൽമെറ്റും വെച്ച് പോയപ്പം ATMൽ സെക്യൂരിറ്റി പറഞ്ഞ് ഹെൽമെറ്റ് വെച്ചിട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഈ ATM എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 300 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉടനെ ഹെൽമെറ്റ് എടുത്ത്, ഇവിടെ സൈഡിലൊരു കൊളുത്തുണ്ടായിരുന്നു ആ സമയത്ത്, ആ കൊളുത്തിൽ കൊളുത്തി, എന്നിട്ട് ATMനകത്ത് പോയി പൈസ എടുത്ത് തിരിച്ച് നടന്ന് വണ്ടി വന്ന് എന്തോ കഷ്ടകാലത്തിന് ആ ഹെൽമെറ്റ് എടുത്ത് തിരിച്ച് തല വയ്ക്കുന്ന കാര്യം മറന്നുപോയി. അപ്പോൾ വീട്ടിൽ എത്തി, ഈ വീടല്ല വേറെ വീടായിരുന്നു, അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഗേറ്റിൻ്റെ ഫ്രണ്ട് ഫുള്ളി ഇപ്പോൾ കാണുന്ന പോലെ ചല്ലിയായിരുന്നു. അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ എത്താറായപ്പോഴത്തേക്ക് നമ്മൾ ഈ പറയുന്ന പോലെ ചെറിയ ഒരു വഴി കയറി ഉടനെ ഒന്ന് മൂപ്പിക്കും വണ്ടി. അപ്പോൾ അങ്ങനെ ഒന്ന് മൂപ്പിച്ച് അവിടെ വന്നപ്പോഴത്തേക്ക് ബ്രേക്ക് അടിച്ചപ്പോഴത്തേക്ക് ബാക്ക് ബ്രേക്ക് ഇല്ല, കിട്ടുന്നില്ല. അപ്പോൾ ഫ്രണ്ട് പിടിച്ചപ്പോഴത്തേക്ക് ഫ്രണ്ട് ലോക്കായി, ബാക്ക് എടുത്ത് വാരി തറയിൽ ഒരൊറ്റടി. എനിക്ക് സ്ലോ മോഷനിലാണ് സംഭവിക്കുന്നത് ഓർമ്മയുണ്ട്. എൻ്റെ ജീൻസ് ചെറുതായിട്ട് മുട്ടിൻ്റെ അവിടെ കയറി, മുഖത്തൊരു നല്ലൊരടിയുണ്ട്, നല്ലൊരു വേദനയുണ്ടായിരുന്നു. പക്ഷേ ആ അടി കൊണ്ട ഉടനെ എല്ലാം മരവിച്ച കാരണം നമുക്ക് വേദന അറിയില്ല. ഈ സൗണ്ട് കേട്ടിട്ട് വൈഫ് ഓടി വന്ന്
നോക്കിയപ്പോഴത്തേക്ക് പുറത്ത് ഇങ്ങനത്തെ സംഭവം. അപ്പോൾ ഉടനെ ഞാൻ തന്നെ വണ്ടി അങ്ങ് പൊക്കിയെടുത്ത് എടുത്തപ്പോഴത്തേക്ക് ഇതിൻ്റെ കുറച്ച് ഇവിടെ പെയിൻറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും അറിയാം ചെറിയ ഓരോവൊക്കെ ഉണ്ട്. അന്ന് ഇതില്ലായിരുന്നു. അപ്പം ഈ മാസ്റ്റർ സിലിണ്ടറിലും കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ക്രാഷ് കാർഡ് അങ്ങ് ഉള്ളിലോട്ട് അങ്ങ് ബെൻഡായി. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വീഴ്ചയായിരുന്നു. അപ്പം ഞാൻ നേരെ വീട്ടിനകത്ത് പോയി കുറച്ച് വെള്ളം കുടിച്ചു. കാരണം ആദ്യം ചെയ്യേണ്ട അതാണ്, ഒന്ന് സമാധാനമായിട്ട് ഇരുന്ന് വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചു കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പം കണ്ണിൻ്റെ താഴ്ന്ന് ബ്ലീഡിങ് ഉണ്ട്. അപ്പം ഞാനിങ്ങനെ കണ്ണാടിയുടെ അടുത്ത് പോയിട്ട് അതിനൊന്ന് ജസ്റ്റ് വലിച്ചു പിടിച്ചപ്പോഴത്തേക്ക് എൻ്റെ കണ്ണിൻ്റെ താഴത്തെ പീലിയും അതിൻ്റെ താഴെയുള്ള സ്കിന്നും കൂടെ വിട്ടുപോയി. അതായത് ഏകദേശം ഒരു 1.5 ഇഞ്ചിൻ്റെ ഒരു മുറിവുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഈ 1.5 ഇഞ്ചിൻ്റെ മുറിവിനകത്ത് ഫുൾ മണ്ണും പൊടിയാണ് കിടക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഇത് പ്രശ്നമാവുമെന്ന് പറഞ്ഞ് നേരെ അങ്ങ് വെച്ച് പിടിച്ച് അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കൊണ്ടുപോയപ്പോഴത്തേക്ക് ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന നേഴ്സ് തലകറങ്ങി വീണ്. എന്നിട്ട് അവർ പറഞ്ഞ്, സാറേ ഇത് പ്ലാസ്റ്റിക് സർജറി ചെയ്തേ പറ്റുള്ളൂ, നിങ്ങൾ വേറെ എവിടെയെങ്കിലും വിട്ടോ. അപ്പോൾ ഞാൻ നേരെ അവിടെ നിന്ന് കിംസിൽ പോയി. കിംസിൽ അവർക്ക് ഓൺ കോൾ പ്ലാസ്റ്റിക് സർജൻ ഇല്ല. അവസാനം നമ്മൾ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച്, ഇത് സംഭവിക്കുന്ന സമയത്ത് എനിക്ക് ബോധമുണ്ട്, ഞാൻ നോർമലി ഇരിക്കുകയാണ്, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, വേദനയില്ല, കാരണം എല്ലാം മരവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ വിളിച്ചപ്പോഴത്തേക്ക് SUTയിൽ ഓൺ കോൾ പ്ലാസ്റ്റിക് സർജൻ ഉണ്ട്, അപ്പോൾ പുള്ളി വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ അവറുണ്ട്, ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂറത്ത്. അപ്പോൾ ആ ഗോൾഡൻ അവറിൻ്റെ അകത്ത് സർജറി നടന്നു കഴിഞ്ഞാൽ എല്ലാം നോർമലായിട്ടിരിക്കും, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഗോൾഡൻ അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് സ്കാറ് വരും, അത് കണ്ടാൽ അറിയാം അത് മര്യാദയ്ക്ക് ചെയ്തതല്ലാന്ന്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഒരു 5 ദിവസം ICUയിലായിരുന്നു. 4 സർജറി കഴിഞ്ഞ് ഈ ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഈ ഇതെന്ന് പറയുന്ന ഇവിടെ നിന്നാണ് സ്കിന്നെടുത്തിട്ട് എൻ്റെ ഫേസിൽ ഗ്രാഫ്റ്റ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ ഒരു 4-5 ആഴ്ച അവിടെ കിടന്ന്, അതോടെ ബൈക്ക് ഓടിക്കേണ്ട കാര്യം തീരുമാനമായി കിട്ടി. വൈഫ് ഈ വണ്ടി ഇനി മേലെ തുടരുതെന്ന് പറഞ്ഞ്. അവൾക്ക് ഈ വണ്ടി ഇഷ്ടമല്ല ഇപ്പോഴും. അത് കാരണം ഞാൻ ഇതെടുത്തുകൊണ്ട് ഇങ്ങോട്ടെങ്കിൽ പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഫോൺ വിളി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് വണ്ടി ഫുള്ളായിട്ട് വീണ്ടും റെഡിയാക്കി. ഇപ്പോൾ ഈ വണ്ടി എൻ്റെ അടുത്ത് ഏകദേശം ഒരു 5 വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇതിനെ ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അധികം ഇതിനെ ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഒരുപാട് ഇതിനകത്ത് തുരുമ്പ് പിടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളുള്ളതുകൊണ്ടും തുരുമ്പാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കഥയൊക്കെ കേട്ട് കഴിഞ്ഞുകൊണ്ട് ഞാനിതിനെ ഒന്ന് നന്നായിട്ട് കഴുകി കുട്ടപ്പനാക്കിയിട്ട് പറ്റുമെങ്കിൽ ഒരു ചെറിയ റൗണ്ട് അടിച്ച് മുളയും കൊണ്ട് ഒന്ന് ജംഗ്ഷൻ വരെയൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് തിരിച്ച് ഇത് വീട്ടിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് വയ്ക്കും. പിന്നെ അടുത്ത ആഴ്ച വല്ലതുമായിരിക്കും ഇതിനെ തൊടുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പുറത്തെ ഹെഡിൻ്റെ ശരിക്കും 4 സ്റ്റഡുണ്ട്. അതിൽ നിന്ന് ഇവിടുത്തെ സ്റ്റഡ് കുറച്ച് ലൂസാണ്. അപ്പോൾ അത് കാരണം ഇവിടെ നിന്ന് ലീക്കുണ്ട്. അപ്പോൾ അത് കാരണം വണ്ടിയുടെ സൗണ്ടും ചെറിയ പ്രശ്നമുണ്ട്. കൂടാതെ ഈ പറയുന്ന പോലെ പുക അവിടെ നിന്ന് വരുന്നുണ്ട്, ഒരു സുഖമില്ല. അപ്പോൾ ചെറിയ പൊട്ടലും ചീറ്റലൊക്കെ കേൾക്കും. അപ്പോൾ ആൾക്കാർ വഴി കൂടെ പോകുമ്പോൾ എന്തായാലും ഇങ്ങനെ ശ്രദ്ധിക്കും. അപ്പം അതും കൂടിയാണ് വേറെ കാര്യം ഇത് തൊടാതിരിക്കാൻ. ഇപ്പോൾ ഇതിനകത്ത് ചെയ്തേക്കുന്ന മോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഫ്ലാറ്റ് സ്ലൈഡ് കാർബറേറ്റേഴ്സ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെന്ന് പറയുന്നത് ചൈനീസ് സിലിണ്ടേഴ്സാണ്. ആൾക്കാർ തൈവാൻ എന്നൊക്കെ പറയും, പക്ഷേ ശരിക്കും ഇത് ചൈനയിലാണ് ഉണ്ടാക്കുന്നത്, തൈവാനിലല്ല. അപ്പോൾ ഈ ചൈനീസ് സിലിണ്ടേഴ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ RDDയിലെ ബ്ലാക്ക് ബോക്സ് ECU ആണ്. അത് ഈ പറഞ്ഞ പോലെ സീറ്റ് എടുത്ത് മാറ്റിയ ഈ കാണുന്ന സാധനമാണ് RDDയുടെ ബ്ലാക്ക് ബോക്സ് ECU. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്ന് കഴിഞ്ഞ ദിവസം ടാങ്കിലെ ലീക്ക് തീർക്കാനായിട്ട് കൊടുത്തപ്പം ഇതിപ്പം കറക്റ്റായിട്ട് താഴോട്ട് പോകുന്നില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അത് നോക്കിയെടുക്കണം. അതാണ് ഈ കാണുന്ന ഗ്യാപ്പ്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് റെഡിയാക്കിയെടുക്കാം. പിന്നെ ഇതിനൊന്ന് കഴുകി കുട്ടപ്പനാക്കിയിട്ട് നമുക്ക് ഇതിലൊരു ചെറിയ റൈഡ് പോയിട്ട് വരാം.
അപ്പോൾ കഴുകാൻ നേരത്ത് ഞാൻ നിങ്ങളെ ട്രൈപോഡിലിട്ടിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് കഴുകാം. ഓക്കെ ശരി. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നല്ല ലീക്കുണ്ട്, അതാണ് ഇത് ഐഡിൽ ചെയ്യാത്തത്. കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു സ്റ്റഡ് ഇളക്കിയിട്ട് ഇപ്പം നിങ്ങൾക്ക് താഴെ കാണാൻ എത്രമാത്രം ഓയിൽ കിടപ്പുണ്ടെന്ന്. സ്റ്റഡ് ഇളക്കിയിട്ട് ഒന്നുകൂടെ ടൈറ്റ് ചെയ്യാൻ ശ്രമിച്ചു, അത് ഒരു പരാജയമായി. ഇനിയിപ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡ് ഇളക്കിയിട്ട് ഒന്ന് ഓവർ സൈസ് ചെയ്ത് കൊടുക്കണം. അടുത്തൊരു ലെയ്ത്തുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് ചെയ്യിക്കണം അത്. പക്ഷേ എൻജിൻ്റെ ചിലപ്പം ടോപ്പ് എൻഡ് ഊരി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവിടെ പോയി ഒരു സിലിണ്ടർ ഇളക്കിയിട്ട് ഒരു സ്റ്റഡ് സാമ്പിൾ കൊടുത്തിട്ട് കൊടുക്കേണ്ടി വരും. അത് മെനക്കെട്ട പണിയാണ്, പക്ഷെ എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. സീറ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, ടാങ്ക് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ കുറച്ചുകൂടെ താഴോട്ട് ഈ സൈഡിൽ വന്നു. പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ ഇപ്പോഴും ചെറിയൊരു തട്ടലുണ്ട്, അത് കാരണമാണ് ഇതിവിടെ നിൽക്കുന്നത്. ഇത് കുറച്ചുകൂടെ താഴോട്ട് കൊണ്ടുവരാൻ ഞാൻ നോക്കാം. പക്ഷേ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീക്ക് മൊത്തത്തിൽ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോൻ്റെ അപ്ഡേറ്റ്. ഇതൊരു അരമണിക്കൂറായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ഇതിനെ വലിച്ചു നീട്ടുന്നില്ല. അടുത്ത വീഡിയോയിൽ ഹോപ്പ്ഫുള്ളി ഇതിൻ്റെ പ്രശ്നം സോൾവ് ആവും. അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്തിട്ട് നമുക്കിതിലൊരു റൈഡൊക്കെ പോവാം. ഇന്നെന്തായാലും റൈഡിന് പോകാൻ പറ്റിയ ഒരവസ്ഥയല്ല, ചിലപ്പോൾ വഴി കിടക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ബാക്കി വണ്ടികളും കഴുകി, ക്രൂസ് കഴുകിയിട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി ഈ രണ്ട് അണ്ണന്മാരെയും കൂടെ കഴുകി ഞാൻ. സെൻ പുറത്തൊന്നും എടുത്തില്ല, അത് കാരണം കഴുകേണ്ടി വന്നില്ല. ചെറുതായിട്ടൊന്ന് ഈ ടയറൊന്ന് ഞാൻ ജസ്റ്റ് വെള്ളം അടിച്ച് വിട്ട്, അങ്ങ് വരെ പോകാനുള്ള നീളം ആ പൈപ്പിനില്ലായിരുന്നു. അപ്പം അതാണ് ഇന്നത്തെ അപ്ഡേറ്റ്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടെ ഇനി വീണ്ടും പതപ്പിൻ്റെ അടിയിലോട്ട് കയറ്റണം. ആർ ഡി എടുത്ത് അതിൻ്റെ ഡെസിഗ്നേറ്റഡ് സ്പോട്ടാണ് സെന്നിൻ്റെ സൈഡിൽ, അവിടെ കൊണ്ടുപോയി വയ്ക്കണം. അടുത്ത ആഴ്ച സമയം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റഡിൻ്റെ പണിയും കൂടെ ചെയ്യണം. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ചെറിയൊരു രീതിയിൽ പണി മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് കിടപ്പിലായിപ്പോവും കുറച്ച് കാലം. പിന്നെ അതങ്ങ് ശരിയാക്കി എടുക്കുക എന്ന് പറയുന്നത് എളുപ്പകാര്യമല്ല, സമയമെടുക്കും. പിന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ എൻജിൻ മൊത്തം ഇളക്കിയെടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറത്തെ പണി എൻജിൻ ഇളക്കുന്ന മാത്രമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതെല്ലാം ചെയ്ത് സെറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പണി വീണ്ടും വരും. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാക്കിംഗ് കിറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ സീൽ കിറ്റും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മാറ്റി കൊടുക്കായിരുന്നു. എൻജിൻ പൊളിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കട്ടെ. മിക്കവാറും നിങ്ങൾക്ക് ഒരു എൻജിനും കൂടെ സെറ്റ് ചെയ്യുന്നത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും, കണ്ടിട്ടതാണ് തോന്നുന്നത്. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ. അപ്പം കഴിഞ്ഞ വീഡിയോവിന് നിങ്ങളെല്ലാവരും തന്ന ഒരു റെസ്പോൺസ് കാരണമാണ് ഞാൻ മലയാളത്തിൽ കുറച്ച് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ചാനലിനെ ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കുറച്ചുകൂടെ ഗ്രോ ചെയ്യുന്നത് എനിക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. ബാക്കി എല്ലാ വണ്ടികളുടെയും പണി ഓരോന്നായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി ചെയ്യും. ഇതിനായിട്ട് ഞാൻ കുറച്ച് കാശ് മുടക്കാനായിട്ട് ആലോചിക്കുന്നുണ്ട്. അതായത് സ്പെഷ്യലായിട്ടുള്ള ട്രൈപോഡ്, അതായത് ഇങ്ങനെ മേളിൽ നിന്ന് വെച്ച് താഴോട്ട് എടുക്കാൻ പറ്റുന്ന ഹൊറിസോണ്ടൽ ട്രൈപോഡ് ഉണ്ട്. അതിന് ചെറിയ വിലയാണ്, ഒരു
പത്ത് 12,000 13,000 രൂപയാവും. അപ്പോൾ അത് ഒരെണ്ണം വാങ്ങണം എന്നെനിക്കൊരു മോഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കാർബറേറ്റർ അഴിക്കുന്ന പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അഴിക്കുന്ന നമുക്ക് പ്രോപ്പറായിട്ട് ഒരു വീഡിയോ ചെയ്യാം. അതേസമയം എൻജിൻ റീബിൽഡ് ചെയ്യുന്നതും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അഗെയിൻ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ദി ഇംഗ്ലീഷ് വേർഷൻ ഓഫ് ദിസ് വീഡിയോ ഈസ് ഓൾസോ അവൈലബിൾ of the story on how I got the RD. So if you guys are interested, I'll leave a link in the description. Please watch that. Thanks a lot. Bye-bye.